ഇടുക്കിയിലെ ഉപ്പുതറയ്ക്കടുത്ത് അയ്യപ്പൻ കോവിലിലെ മാട്ടുക്കട്ട എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കരിയമ്മ ഒരു കട നടത്തുന്നുണ്ട്. ആ കടയിലൊരു ജീവനക്കാരൻ, അയാൾ ആലപ്പുഴക്കാരനാണ്, അയാളെ കോയ എന്നാണ് വിളിക്കുന്നത്. രണ്ടു മൂന്ന് മാസമായിട്ട് അവിടെ ജോലിക്ക് നിന്നു, സാധനമൊക്കെ എടുത്ത് കൊടുക്കാനെ. അയാൾക്ക് നേരത്തെ ഉപ്പുതറയിലും അവിടെയും അയ്യപ്പൻ കോവിലും കട്ടപ്പനയിലും ഒക്കെ ആയിട്ട് പല ചെറിയ ബിസിനസ്സുകളും അതും ഇതൊക്കെ ഉണ്ട്. പോറി അങ്ങനെ ഇരുമ്പ് പോറിൻ കച്ചവടമൊക്കെ ഉണ്ട്. എന്തായാലും ഇരുമ്പ് കോയ ഒരു പോറിൻ കച്ചവടം നടത്തുന്ന ഒരാളാണ്. പല കടകളിലൊക്കെ സാധനങ്ങൾ കൊടുക്കും. കട്ടപ്പനയിൽ അവിടെ സ്റ്റീരിയോ കാർ സ്റ്റീരിയോ ഒക്കെ അന്ന് നല്ല ഡിമാൻഡുണ്ട്. അതെല്ലാം കൊണ്ട് കൊടുത്തിട്ടും സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ കച്ചവടമൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പം മാട്ടുക്കട്ടയിലെ ഒരു കടയിൽ ഇയാൾ നിൽക്കുകയാണ്. ആ ഇരുമ്പ് കോയ എന്നാണ് അയാളുടെ നിക്ക് നെയിം. കോയ എന്നെല്ലാവരും വിളിക്കും. അയാളെ അറിയാനായിട്ട് ഇരുമ്പ് കോയ, ഇരുമ്പ് കച്ചവടമൊക്കെ ഉണ്ടാവും, ആക്രി കച്ചവടമൊക്കെ ഉണ്ടാവും. എന്തായാലും അവിടെ കുറച്ച് നാളായിട്ട് ഉപ്പുതറയിലും അയ്യപ്പൻ കോവിലും മാട്ടുക്കട്ടയിലും കട്ടപ്പനയും ചപ്പാത്ത ഏരിയയിലെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ് ഇരുമ്പ് കോയ. അപ്പോൾ ഇരുമ്പ് കോയ അവിടെ ഉപ്പുതറയിലുള്ള ഒരാളെ, അയാളെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന്, അവിടെ ഫോറിൻ കച്ചവടം ധാരാളം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചേർത്തല ചെന്നാൽ ധാരാളം ഫോറിൻ സാധനങ്ങൾ കിട്ടും. എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ ഇന്ന് എല്ലാ ഫോറിൻ സാധനങ്ങളും നമ്മുടെ വീടിൻ്റെ പടിക്കലുണ്ട്. അന്നത് ഫോറിൻ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. അങ്ങനെ ഫോറിൻ കടകളൊന്നും ഇല്ല. അന്ന് സ്പ്രേ ആയാലും സോപ്പായാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. ഇലക്ട്രോണിക് സാധനം, റേഡിയോ, അപ്പോൾ അതൊക്കെ ലഭിക്കാനുള്ള സ്ഥലങ്ങൾ ഇന്നത്തെ പോലെ അന്ന് കേരളത്തിൽ ഒന്നെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളുടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ വാർക്കലേ കിട്ടും, അല്ലെങ്കിൽ ഭീമാപ്പള്ളി കിട്ടും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുള്ളൂ. നല്ല വിലയും കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും വലിയ അട്രാക്ഷൻ ഉള്ള സാധനങ്ങൾ ഫോറിൻ സാധനം. ഇന്ത്യൻ സാധനങ്ങളെ പോലെ അത്ര ഇന്ത്യൻ സാധനങ്ങൾക്കൊന്നും ഫിനിഷിങ് കുറവാണ്. ചൈനീസ് സാധനങ്ങൾ ഫോറിൻ സാധനങ്ങളൊക്കെ വളരെ നല്ല ഫിനിഷിങ്ങും എല്ലാവരെയും ആകർഷിക്കുന്ന സാധനമായതുകൊണ്ട് അതിന് നല്ല ഡിമാൻഡുള്ള സമയമാണ്. അന്നേരം ഈ ഉപ്പുതറക്കാരനെ, ഇരുമ്പ് കോയ എന്ന് പറയുന്ന ആളെ, ഉപ്പുതറക്കാരൻ ഒരാളെ സമീപിച്ചിട്ട് പറഞ്ഞു ഫോറിൻ സാധനങ്ങൾ, അയാൾ ഫോറിൻ കച്ചവടക്കാരനാണ്. അപ്പം അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോറിൻ സാധനങ്ങൾ തരാം, ചേർത്തല വരെ പോകണം, 10,000-10,000 രൂപ. അന്നത്തെ കാലത്ത് 10,000-10,000 രൂപ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ എടുക്കുകയുള്ളൂ. ഏതായാലും ഇയാൾ അവിടെ ഫോറിൻ സാധനം വിൽക്കുന്നൊക്കെ ആളാണ്, വിശ്വസിച്ചു. അപ്പോൾ ചേർത്തല വരെ പോകണം, പൈസ ഉണ്ടാക്കിക്കൂ, ഏതായാലും 10,000-20,000 രൂപ അയാൾ ഉണ്ടാക്കി. അന്നത്തെ കാലമാണെന്ന് വിചാരിച്ചാണ്, 80,000 രൂപ എന്ന നല്ല എമൗണ്ടാണ്. ഏതായാലും ഇയാളെയും വിളിച്ചുകൊണ്ട് ചേർത്തലയ്ക്ക് പോയി. അപ്പം ചേർത്തലയിൽ അവിടെ ഭജനമഠം എന്ന് പറയുന്ന അമ്പലം, ഭജനമഠത്തിനടുത്ത് ഒരു അമ്പലത്തിൻ്റെ അവിടെ ഒരു ചെറിയ കാവുമൊക്കെ ഉണ്ട്. സാധനം ഇതൊക്കെ പോലീസ് പിടിക്കും, കസ്റ്റംസ് പിടിക്കും, എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് ബൾക്കായിട്ട് സാധനം അവിടെ തരും. അത് ശരി, അത് മതി, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഇത് 10-25 വർഷം മുമ്പത്തെ കാര്യമാണ്. എന്തായാലും ഇരുമ്പ് കോയയുടെ സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല. ഫോറിൻ കച്ചവടക്കാരനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഒരു 10-35 വയസ്സുണ്ട്, വളരെ ലീനാണ്. ഇരുമ്പ് കോയക്കൊരു കണ്ണാടിയുണ്ട്, മുഖത്ത് കണ്ണാടി വെച്ചിട്ടാണ് നടക്കുന്നത് അയാൾ. അപ്പോൾ ഒരു ശാന്തനാണെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അത് തന്നെയല്ല, വളരെ ആരോഗ്യം കുറഞ്ഞാണ്. പക്ഷേ ഫുൾ സ്ലീവ് ഇട്ട് ഷർട്ടിട്ടേ നടക്കുകയുള്ളൂ. പലരും പറയുന്നുണ്ട് ഇയാൾ ദേഹത്ത് ധാരാളം വെട്ടിൻ്റെ പാടുണ്ട്, കയ്യിൽ വെട്ടിൻ്റെ പാടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ട് എപ്പോഴും നടക്കണമെന്ന് പറയും. എന്തായാലും നമ്മുടെ ഉപ്പുതറക്കാരനെയും വിളിച്ചുകൊണ്ട് അയാൾ ചേർത്തലയ്ക്ക് പോയി, പൈസയും വാങ്ങിച്ചു. ചേർത്തല ഭജനമഠത്തിനടുത്ത് കാവിൻ്റെ അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു ചാക്കിനകത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. രാത്രിയായപ്പോൾ അവിടെ ചെന്നാൽ മതി, അല്ലേ പ്രശ്നമാണ്. പോലീസ് കണ്ട പ്രശ്നമാണ്, ഫോറിൻ സാധനങ്ങളാണ്. ഏതായാലും രാത്രി 12-1 മണിയായപ്പോൾ അവിടെ പോയി. അവിടെ ചെന്ന ഭജനമഠത്തിൻ്റെ അടുത്ത് ഇരുമ്പ് കോയ ഒരു വെട്ടുകത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെ വെട്ടി, കഴുത്തിനും തലയ്ക്കും വെട്ടി. ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാളെ കയ്യിരുന്ന പൈസയായിട്ട് ഇരുമ്പ് കോയ പോയി. പക്ഷേ അയാൾ മരിച്ചില്ല, ജീവിച്ചു. അതുകൊണ്ട് ഈ കേസ് തെളിഞ്ഞു. ഏതായാലും ഇരുമ്പ് കോയെ ആണ്
അതിൽ പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞു, ഇത് ഇരുമ്പുകോയയാണ് തന്നെ വെട്ടിയത്, തന്നെ ഇങ്ങനെ ഫോറിൻ സാധനം കൊണ്ടുവരാം കൊടുക്കാം എന്ന് പറഞ്ഞു, അതിവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെന്ന്. ഏതായാലും ചേർത്തല പോലീസ് സ്റ്റേഷനിലെ ഇയാളെ മൊഴി പകർത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാളെ കൊല്ലാൻ ശ്രമിച്ചെന്നും ഇയാളെ വെട്ടുകത്തി കൊണ്ട് വെട്ടി ഇയാളെ ക്യാഷ് അല്ലെങ്കിൽ പണം അടിച്ചുകൊണ്ട് പോയെന്നുമാണ് കേസ്. എന്തായാലും ഇതൊരിക്കലും ആരും ഇത്രയും അടുപ്പമുള്ളതും ഇത്രയും മാസങ്ങളായിട്ട് ഉപ്പുതറ അതുപോലെ അയ്യപ്പൻ കോയിൽ മാട്ടുക്കെട്ട കട്ടപ്പനയൊക്കെ പലർക്കും അറിയാവുന്ന കോയ എന്ന ഇരുമ്പ് കോയ, അന്ന് അയാൾക്ക് 10, 34, 35 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഉപ്പുതറക്കാരനായ അബ്ദുൽ കരീമാണ് അയാളെയാണ് കൊണ്ടുപോയത്. ഏതായാലും അയാളെ ജീവൻ തിരിച്ചു കിട്ടി, ആരും പ്രതീക്ഷിച്ചില്ല, അയാളെ കൊല്ലുമെന്ന് പ്രതീക്ഷിച്ചില്ല, കൊല്ലാനാണ് ഇയാൾ അറക്കാനാണ് കൊണ്ടുപോയെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്തായാലും ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഇയാളെ മൊഴി പകർത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് പിന്നീട് നടന്നു, ഇയാളെ ശിക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും വർഷങ്ങളോളം ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൽ പല കേസുകളിലും ഇയാൾ പ്രതിയാണ്, നാട്ടുകാർക്കത് അറിഞ്ഞുകൂടാ, ഇയാളെ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇരുമ്പുകോയയുടെ കേസ് എല്ലാവർക്കും അറിയാം, ചതിയുടെ ഒരു കാരണം. ഇത്രയോ അടുപ്പവും സ്നേഹമുള്ള ഒരാൾ പൈസ അയാളിൽ നിന്ന് ഒപ്പിച്ച് 10-20,000 രൂപ അന്നത്തെ കാലത്ത് റെഡിയാക്കി വെപ്പിച്ചിട്ട് ഇയാൾ ചേർത്തലവരെ വളരെ തന്മയത്വമായി വളരെ കണ്ണിങ്ങായിട്ട് കൊണ്ടുപോയി, കാരണം വിശ്വസിക്കത്തക്ക രീതിയിൽ, കാരണം ഇയാളുടെ കച്ചവടം തന്നെ പോറി കച്ചവടമാണ്, അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലമാണ് നല്ല കുറച്ച് 10-20,000 രൂപ മുടക്കിയാൽ 10-60,000 രൂപ ലഭിക്കും അന്നത്തെ കാലത്ത് എന്നുള്ള പ്രതീക്ഷയിലാണ് അബ്ദുൽ കരീം അയാളോട് പോയതും അവിടെ പോയി അയാളെ കൊല്ലാൻ ശ്രമിച്ചതും. ഇതുപോലുള്ള ചതികൾ സർവ്വസാധാരണമാണ്. എല്ലാവരും ഇതുപോലെ രാത്രിയിലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടും, പിന്നെ ആളെ തിരിച്ചറിയാതെ പല സ്ഥലത്ത് ഇതുപോലെ കൊന്നിട്ട് പോയിട്ടുണ്ട്, പല സ്ഥലത്ത് അവരെ കുഴിച്ചിട്ടിട്ടുണ്ട്, അതൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം 10 പേരെ അറിഞ്ഞിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുള്ളൂ. രഹസ്യമായിട്ടുള്ള ഇതുപോലെ കച്ചവടത്തിനോ ഇതുപോലെ പോറിൻ കച്ചവടത്തിനോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അപകടം അവിടെ പതിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടും എന്നുള്ള ടിപ്പിക്കൽ ഉദാഹരണം തന്നെയാണ് ഈ ഒരു കേസ്.